മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയൽ. അത്യന്തം സംഭവബഹുലമായ നിമിഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വേദനാജനകമായിട്ടുള്ള സീരിയൽ അവസാനത്തിലോട്ട് കടക്കുമ്പോഴുള്ള എപ്പിസോഡുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. ഇന്നത്തെ സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് വേദിക സമ്പത്തിനെയും മകനെയും കാത്ത് സമ്പത്തിന്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ സമ്പത്ത് വന്നതിന് ശേഷം തന്റെ കൂടെ മകനെ ഈ രണ്ടിനും പോകുന്നത് യുകെയിൽ പോകുന്നതിന് മുമ്പുള്ള 3 മാസം തന്റെ കൂടെ നീരവനെ നിർത്തണം, അതായത് തന്റെ മകനെ നിർത്തണമെന്ന് അപേക്ഷിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് സമ്പത്ത് പോവുകയായിരുന്നു. അതിനുശേഷം സമ്പത്ത് മകനോട് ഉറങ്ങാൻ പോവുകയായിരുന്നു. വേദിക പോയെന്ന് കരുതിയാണ് സമ്പത്ത് വാതിലടച്ചത്. എന്നാൽ രാത്രി ഓരോന്ന് ആലോചിച്ച് കിടന്ന മകന്, അതായത് നമ്മുടെ നീരവിന്, അമ്മയെ കുറിച്ച് ഓർത്ത് വിഷമം തോന്നുകയും ഉടൻ തന്നെ ജനവഴി പുറത്തോട്ട് നോക്കുമ്പോൾ അമ്മ അവിടെ മഴയത്ത് തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട് നീരവ് ഉടൻ തന്നെ സമ്പത്തിനെ, അതായത് അച്ഛനെ വിളിച്ച് ഉണർത്തുകയും അമ്മയെ അകത്തോട്ട് കയറ്റാൻ അമ്മയെ രക്ഷിക്കാനും പറയുകയായിരുന്നു. നീരവ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം സമ്പത്ത് കഥകൾ തുറന്ന് വേദികയുടെ അകത്തോട്ട് വരാൻ പറയണം. എന്ത് പരിപാടി ആണ് കാണിച്ചതെന്നും നീ പോയെന്നാണ് ഞാൻ കരുതിയതെന്നും പറയുകയാണ്. ഉടൻ തന്നെ വേദിക കരഞ്ഞ് കാല് പിടിച്ച് സമ്പത്തിന്റെ കാൽക്കൽ വീഴുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണമെന്നും എനിക്ക് നിങ്ങൾ പോകുന്നത് വരെ എനിക്ക് എന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ലെന്നും അതുകൊണ്ട് ഇനിയുള്ള 3 മാസമെങ്കിലും ഞാനിവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് എങ്ങനെ താമസിച്ചോളാമെന്ന് പറയുകയായിരുന്നു. നിവർത്തിയിടുകൊണ്ട് സമ്പത്ത് സമ്മതിക്കായിരുന്നു. എല്ലാം നീരവിനെ ഓർത്തിട്ട് മാത്രമാണ് സമ്പത്ത് ആ ഒരു കാര്യത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് നേരെ കാണാൻ സാധിക്കുന്നത് ശ്രീനിലയത്തിലായിരുന്നു. ശ്രീനിലയത്തിൽ എല്ലാവരും തന്നെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒറ്റപ്പെട്ടിരിക്കുന്ന സിദ്ധാർത്ഥനെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും വേദി കൂടി പോയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തിലായിരുന്ന സിദ്ധാർത്ഥ് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് സരസ്വതിയമ്മ അങ്ങോട്ട് വരുന്നത്. സരസ്വതിയമ്മ വീണ്ടും ഇന്നും എരിവും കയറ്റിക്കൊണ്ടുള്ള സംസാരങ്ങൾ തന്നെയായിരുന്നു. അതായത് സുമിത്രയും പോയി വേദികയും പോയി അവരവരുടെ ജീവിതത്തിലോട്ട് തന്നെ പോയെന്ന് പറയുകയാണ്. സമ്പത്ത് ഇപ്പോൾ സുമിത്ര വേദികനെ സ്വീകരിച്ചിട്ടുണ്ട്. സുമിത്രയാണ് ഇപ്പോൾ രോഗത്തിൻ്റെ കൂടെ നീ മാത്രം തരിച്ചായി, എന്തൊക്കെയാണെങ്കിലും നീ ഉടൻ തന്നെ നല്ലൊരു കല്യാണം കഴിക്കണമെന്നും ഇവർക്ക് മുന്നിലൂടെ നടക്കണമെന്നും പറഞ്ഞ് വീണ്ടും എരിവിരി കയറ്റിയായിരുന്നു സിദ്ധാർത്ഥിനെ സരസ്വതിയമ്മ. ഇത് കേട്ടതും അമ്മയോട് വളരെയധികം ദേഷ്യപ്പെടുകയായിരുന്നു. സിദ്ധാർത്ഥ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇത് കേട്ട് വിഷമിച്ചുകൊണ്ട് സരസ്വതിയമ്മ അങ്ങോട്ട് വരുമ്പോഴാണ് സുമിത്ര വരുന്നത്. ഇപ്പോൾ മനസ്സിലായിരുന്നു ഗൃഹനാഥനില്ലാതായി കഴിഞ്ഞാൽ ഓരോരുത്തരും പറയുന്നതും പറഞ്ഞ് സരസ്വതിയമ്മയ്ക്ക് ഒരു താക്കീത് കൊടുക്കുകയായിരുന്നു സുമിത്ര. ഇതെല്ലാം കേട്ട് സരസ്വതിയമ്മ അച്ചാച്ചനോട്, അതായത് നമ്മുടെ ശിവദാസ് മേനോന്റെ ഫോട്ടോയിൽ നോക്കി പരാതി പറയുന്നു, നിങ്ങൾ എന്നെ ഇവിടെ തനിച്ചാക്കി പോയാലെന്നും എല്ലാവരും ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയെന്ന് പറയുകയാണ്. അതിനുശേഷം സുമിത്ര എന്ന് പറയുകയാണ് അമ്മയുടെ ഈ സ്വഭാവം മാറ്റിയിരുന്നെങ്കിൽ അമ്മ അവസാനം ഒറ്റയ്ക്കായി പോകുമെന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് ഓരോ പിന്നെ കാണുന്നത് പിറ്റേ ദിവസം സുമിത്രാസ് വെച്ച് വേദികയും സുമിത്രയും കൂടെ കണ്ടുകിട്ടുന്നതാണ്. അതിനുശേഷം പറയുകയാണ് ഇന്നലെ എന്താ ഉണ്ടായെന്ന് സുമിത്ര വേദികയോട് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. സമ്പത്ത് തന്നെ സ്വീകരിച്ചതും എന്നാൽ നീരവിന് വേണ്ടി മാത്രമാണ് എന്നെ ആ വീട്ടിൽ കയറ്റിയെന്നും ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ വേറെ ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് പറയുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിന്റെ കോള് വരുന്നതായിരുന്നു സുമിത്രയ്ക്ക്. അമ്മ എനിക്കൊരു പ്രോഗ്രാം വന്നിട്ടുണ്ടെന്നും ഞാൻ ഉടൻ ചെന്നൈക്ക് പോവുകയെന്നും പറയുകയാണ്. അപ്പോഴാണ് സുമിത്ര ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, കഴിഞ്ഞ തവണ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാലോ, അതുകൊണ്ട് തന്നെ നീ ഇത്തവണ തനിച്ചു പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ പ്രതീക്ഷ തന്നെ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇത്തവണ അവളെയും കുഞ്ഞിനെയും കൊണ്ട് കൂട്ടിയാണ് പോകുന്നതെന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ സുമിത്രയ്ക്ക് വലിയ രീതിയിലുള്ള സന്തോഷമാകുകയാണ്. അവർ എല്ലാവരും ഓരോരുടെ തിരക്കുകളിലോട്ട് മാറിയിരിക്കുന്ന സമയത്താണ് വേദിക്ക് വീണ്ടും വക്കലിൻ്റെ ആ ഒരു കോഡ് വരുന്നത്. അതായത് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ ഡൈവേഴ്സ്, നിങ്ങളുടെ ഡൈവേഴ്സ്, അതായത് വേദിക അവിടെ സിദ്ധാർത്ഥമായിട്ടുള്ള ഡൈവേഴ്സിന്റെ ഫൈനൽ ഹിയറിംഗ് ഉണ്ടായിരിക്കുന്നു. അതിനൊരു വിധി വരുമെന്നും പറയുകയാണ്. എന്തൊക്കെയാണോ എന്തായിരിക്കും വിധി എന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമുക്ക് ഇന്ന് കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയലിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. എന്തൊക്കെയാണ് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സീരിയൽ അവസാനിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ ഈ ഒരു സീരിയലിന്റെ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലും മികച്ച സീരിയൽ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിലെ കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയലിന്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസും ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.